അവനെന്നോട് പറയാതെ പോണേ, എന്നോട് ഒരിക്കലും പറയാറില്ലല്ലോ, പണ്ടൊക്കെ എന്നോടായിരുന്നല്ലോ പറയണേ. അതുകൊണ്ട് ചോദിക്കട്ടെ, നേരത്തെ എന്നോടാടാ അങ്ങനെ അമ്മയോട് പറയാതെ പോണേ. നീ എന്നോട് പറഞ്ഞില്ലേ പണ്ടൊക്കെ നീ എന്നാ എന്നോട് പറഞ്ഞിട്ടായിരുന്നല്ലോ പോണേ. ഭാര്യ എന്ന് നോക്കുന്ന അമ്മയോട് ഇങ്ങനെ പറയാൻ പറ്റില്ലേ, അമ്മ ഞാൻ പോവാന്ന്. അത് വരാ, അമ്മയോട് അമ്മയോട് പറയണം, അമ്മ പോവാട്ടോ അമ്മ എന്ന്. അങ്ങനെയല്ല, അമ്മയോട് പറഞ്ഞു പോണം പോകുമ്പോ. ഭാര്യയുണ്ടെന്ന് ഭാര്യയോട് പറഞ്ഞു രാവിലെ രാവിലെ തുടങ്ങി അമ്മയോട് പറയണം. എന്നാട്ടെ പോയി വരൂ, കോംപ്ലക്സുകളാണ് കോംപ്ലക്സുകൾ. പോയി വരൂ മകനെ, കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പം. മര്യാദയാണ് മക്കൾ പോകുമ്പോ വീട്ടിൽ അമ്മയോട് പറഞ്ഞോണം. ഭാര്യയോട് പറയുന്നോട്ടെ എനിക്ക് കുറച്ച് കല്യാണം കഴിച്ചു നോക്കണ്ട, അമ്മമാർക്ക് മകനും മകൻ അമ്മയും മാറുന്നില്ല കേട്ടോ. ഓഹോ പോണോ, ഒരുമാതിരി ക്ലീശ അമ്മായിമ്മമാരുടെ വിട്ട് തുടങ്ങരുത് കേട്ടോ. മക്കളൊക്കെ കുറെ കിടക്കെ പഠിക്കാനുണ്ട്. ആണോ? ഭാര്യ ഉണ്ടെന്നോർത്തോണ്ട് അമ്മയോടുള്ള സ്നേഹത്തിനോ കുറവ് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓഹോ, ഓ ഈ പറയുന്ന ആളും മരുമകളായിരുന്നപ്പൊ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ അന്വേഷിക്കും. എന്റെ അമ്മായിമ്മ പാവമായിരുന്നു കേട്ടോ. അതെ അല്ലെ, ഇതുപോലെ അല്ലായിരുന്നു. സ്വയം സ്വയം സമ്മതിച്ചു. ഞാനതൊക്കെ സമ്മതിക്കും, ഞാൻ അങ്ങനെ ഒരു വലിയ പാവമൊന്നുമില്ല, പാവം അമ്മായിമ്മയായിരുന്നു. അതുകൊണ്ട് സ്നേഹിക്കാമായിരുന്നു കരുതാമായിരുന്നു എന്നൊക്കെ ഇപ്പോഴാ തോന്നണേ. ഇല്ലാതാവുമ്പോഴാ അങ്ങനെയൊക്കെ പിള്ളേർക്ക് തോന്നുള്ളു. ആണോ? മമ്മി പോവാണോ? പണിയുണ്ട്. രാവിലെ പള്ളിയിലൊക്കെ പോയി കുരിശിന്റെ വഴി കൂടി നാപ്പതാം പള്ളിയൊക്കെ കൂടിയേച്ച് വന്നാട്ടോ, മിടുക്കിയാട്ടോ. എന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ കുശുമ്പോ അല്ലേ, കുശുമ്പാണോ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണതാണ്. അതെ അതെ, ഇങ്ങനെയൊക്കെ പെരുമാറണം. മമ്മി ചേട്ടായി പോയപ്പോ ഞാൻ മമ്മിയെ കരയിച്ചോ? ഈ സങ്കടമൊക്കെ വന്നു, അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് എന്റെ മകൻ പോണതിന്റെ സങ്കടം. അത് എനിക്ക് ആര് പറഞ്ഞു പറഞ്ഞാലും അല്ല, ഞാനായിട്ട് മമ്മിയെ കരയിച്ചോ? ഇത് പിന്നെ മമ്മി ഇതൊക്കെ എത്ര മകള് പറഞ്ഞു നടത്തപ്പോ ഞാൻ കരയല്ല, പക്ഷേ എന്റെ ഉള്ളിൽ വിഷമമുണ്ട് എന്റെ മകൻ പോണേന്. എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സങ്കടം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനും ഡാഡിയും ഒക്കെ അങ്ങനെ പറയാറില്ലേ, മമ്മി കരയണല്ലേ കരയണല്ലേ, ചുമ്മാ തമാശയല്ലേ, ആ ഒരു സെൻസ് എടുത്താ പോരെ. ഞാൻ അതിന് മമ്മിയെ കരയിക്കാൻ പറഞ്ഞാണോ? നമ്മളെല്ലാരും അങ്ങനെയല്ലേ, മമ്മിക്ക് സങ്കടം വരുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ചുമ്മാ മമ്മിയോട് എന്തായാലും ചോദിക്കണ്ടേ എന്നൊക്കെ ഓർത്ത് അന്ന മമ്മി അവിടെ നിന്ന് തലച്ചെലി കരയട്ടെ എന്നോർത്ത് മമ്മിയോട് മിണ്ടായിരിക്കണോ? അത് തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി അല്ലേ. അതീവ ഡയറ്റിംഗിലായിരുന്ന മമ്മി ഇത് രാവിലെ ഫെറോച്ചർ മിഠായി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും അങ്ങനെയല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ നോക്കുന്നവർ അങ്ങനെയൊന്നും വഴങ്ങിയല്ല ഒന്നിനും. ഓഹോ, അതെയോ? അതെ അല്ലേ, കുതിസഹിക്കാൻ പറ്റാൻ തോന്നുന്നത്. ഓർണോടെ നിന്നോ ഇത് തിന്നാൻ പറ്റുന്നോണ്ടിരിക്കണം.